കൊടകര കുഴൽപ്പണ കേസ് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാണ്. ബി ജെ പി നേതാക്കളെ തൊടാതെ അന്വേഷണം അവസാനിപ്പിച്ച സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിപക്ഷം അതിഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി 24 നടത്തിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേരളത്തിലുണ്ടാക്കിയ കൊടുങ്കാറ്റ് ചെറുതല്ല. 24 പുറത്തു വന്ന കൊടകര കുഴൽപ്പണ കേസിലെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ചർച്ചകളിൽ ആളിപ്പടരുകയാണ്. ബി ജെ പി നേതൃത്വത്തെ ഉലച്ച വെളിപ്പെടുത്തലിൽ പുനരന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. സി പി ഐ എം സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം വന്നതോടെ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിക്കാൻ സർക്കാർ അന്വേഷണ സംഘത്തിന് അനുമതി നൽകും. കേസിൽ പുനരന്വേഷണം വേണമെന്ന തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമാക്കി. കൊടകര കേസിന്റെ ഭാഗം മാത്രമല്ല, ഈ കേസ് ആകെ ഒരു പുനരന്വേഷണം വേണം. 41 കോടിയിലധികം റുപ്പിയാണ് ഇതിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ പണം അവർ കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിഗമനത്തിൽ നമ്മൾ എത്താൻ സാധിക്കും. പുനരന്വേഷണം സത്യസന്ധമെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ് മുമ്പ് പോലീസിന് നൽകിയ മൊഴി തന്നെ പറഞ്ഞു പഠിപ്പിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റാണെന്നും തിരൂർ സതീഷ് തുറന്നു പറഞ്ഞു. ഈ പാർട്ടിയുടെ ഡിസ്ട്രിക്ഷൻ അനുസരിച്ചിട്ടാണല്ലോ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടുള്ള മൊഴി ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. പോലീസിനോട് ഞാൻ പറഞ്ഞേക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇലക്ഷന് വേണ്ട സാമഗ്രികൾ വന്നെന്നാണ്. അതിനിടെ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡിക്ക് പോലീസ് നൽകിയ കത്ത് പുറത്ത്. 2021 ഓഗസ്റ്റ് 8 അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജുവാണ് ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്തയച്ചത്. കവർച്ചയ്ക്ക് പിന്നിലെ ഹവാല ഇടപാട് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. 24 വന്ന കൊടകര വെളിപ്പെടുത്തലിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. കേസ് അടഞ്ഞ അധ്യായമെന്നും തന്നെ സർക്കാർ വേട്ടയാടുകയാണെന്നും കെ സുരേന്ദ്രൻ 24 കൊടകര കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞൊരു കേസില്ല, അങ്ങനെ ഒരു FIR ഇല്ല. കൊടകരയിലെ കേസിൽ ഈ ആരോപണങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട എല്ലാവരും പറഞ്ഞതാണ്. എത്ര പേരെ മൊഴിയെടുത്തു. കുഴൽപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ബി ജെ പിയെ സഹായിക്കുന്നതെന്ന് സി പി ഐ എം വിമർശനം. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു മന്ത്രി എം ബി രാജേഷ് ഉയർത്തിയത്. ബി ജെ പിയുടെ ചക്കിൽ കോൺഗ്രസ് കയറിയിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. ആ സാമഗ്രി കിട്ടിയതുകൊണ്ടാണ് 86,000 വോട്ട് തൃശൂരിൽ പോയത്. മുരളീധരനെ ഈ നിലയിലാക്കിയല്ലോ. എന്നാൽ സി പി ഐ എമ്മിനെയും ബി ജെ പിയെയും ഒരുപോലെ കടന്നാക്രമിക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ആ 9.5 കോടി കൊണ്ടുവന്ന കാര്യത്തിൽ പുനരന്വേഷണം നടത്തുകയാണ്. ഇവർക്ക് 3 വർഷം മുമ്പ് അറിയാം 41 കോടി 40 ലക്ഷം കൊണ്ടുവന്നു. 9.5 കോടി അടക്കമാണ്. ആ പണം അടക്കം 41 കോടി 40 ലക്ഷം രൂപ ധർമ്മരാജൻ വഴി മാത്രമല്ല, 3 കൊല്ലം മുമ്പ് തുടരന്വേഷണത്തിന് ഉത്തരവിടാത്ത ആളുകൾ ഇന്നിപ്പോ തുടരന്വേഷണത്തിന് ഉത്തരവിടാൻ പോകുന്നു എന്ന് പറയുന്നത് എന്ത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്? ന്യൂസ് ഡെസ്ക് 24.